Hey gamers, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മൈൻക്രാഫ്റ്റ് വേൾഡിലാണ് ഉള്ളത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റ് വേൾഡിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ 7th എപ്പിസോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡൊന്നും കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അതുപോയി കണ്ടു നോക്കുക. ഞാൻ താഴെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നത്, ജസ്റ്റ് ഒന്ന് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് ഒന്നും കൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മുടെ ഹൗസിൻ്റെ ഫ്ലോർ ചെയ്യാം, ഫ്ലോർ കുറച്ചും കൂടി വെറൈറ്റി ആക്കാം. അതുപോലെ തന്നെ ഞാൻ ഓഫ്ലൈനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രഷർ പ്ലേറ്റ് ആഡ് ചെയ്തു. ഇന്നേ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് നമ്മളിനി ക്ലോസ് ചെയ്യാൻ മറന്നാലും തിരിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യും. ഇപ്പം കാണിച്ചു തരാം. തുറന്നിട്ടിട്ട് അകത്തേക്ക് കയറുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളഥവാ ഇത് നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ഹൗസിൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പുറത്തൊരു പ്രഷർ പ്ലേറ്റ് വെക്കരുത്. അഥവാ വല്ല സോംബീസോ വല്ലതും വന്ന് പുറത്ത് പ്രഷർ പ്ലേറ്റ് വെക്കുമ്പോൾ അതിന് കയറി നിന്നാൽ വാതിൽ തുറക്കും, അങ്ങനെ അവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഇതുപോലത്തെ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടവർ ടൈപ്പ്, അതായത് എന്താ പറയുക, ലൈറ്റിങ്ങിൻ്റെ ഒരു സംഭവം ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ. അതുപോലെ തന്നെ പാത്ത് വേ ആഡ് ചെയ്തു നമ്മുടെ വീട്ടിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ എൻജോയ്മെൻറ്റ് ടേബിളിൻ്റെ അവിടെയൊക്കെ കുറച്ച് പാത്ത് വേ ആഡ് ചെയ്തു, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ എൻജോയ്മെൻറ്റ് ടേബിൾ കുറച്ച് ചെറിയ മാറ്റങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഒരു ആൻവിൽസ് ആഡ് ചെയ്തു. സോ നമുക്കിനി സംഭവങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ കംപ്ലീറ്റ്ലി നമ്മൾ എൻജാൻറ്റ് ചെയ്തു. ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് കാണാം, ഫെദർ ഫാളിങ്, പ്രൊട്ടക്ഷൻ, അങ്ങനെ എല്ലാം നമ്മൾ എൻജോയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങളുടെ എന്താ പറയുക, നമ്മുടെ പിക്കാക്സ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ യൂസ് ചെയ്തിരുന്ന പിക്കാക്സ് കഴിഞ്ഞു. അങ്ങനെ പുതിയൊരു ഞാൻ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ചധികം മൈനിങ്ങിന് പോയി കുറച്ചധികം ഡയമണ്ട്സും കൂടി കിട്ടിയിട്ടുണ്ട്. സോ ഈ പിക്കാക്സ് ആണ് ഒരു അടിപൊളി പിക്കാക്സ് ആണ്. നിങ്ങൾക്ക് കാണാം ഫോർച്യൂൺ 3, അൺബ്രേക്കിംഗ് 3 പ്ലസ് എഫിഷ്യൻസി 4. അതായത് ഒരു അടിപൊളി പിക്കാക്സ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ തന്നെ ഒരു അടിപൊളി സോഡും ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഷാർപ്നെസ് 3-ഉം അതുപോലെ തന്നെ ഫയർ ആസ്പെക്റ്റും ഉള്ള സോഡാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഗൈസ്, നമ്മുടെ നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത XP ഫാം ഓർമ്മയില്ല, ഞാൻ ജസ്റ്റ് അതിനും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മൈനിങ്ങിന് പോകുന്നതിൻ്റെ ഇടയിൽ വേറൊരു സ്പോണറും കൂടി കണ്ടു, ഒരു സ്കെലിറ്റൻ സ്പോണറും കൂടി കണ്ടു. നമുക്ക് ആദ്യം തീറ്റങ്ങൾ കില്ല് ചെയ്യാം. ഓക്കെ, ഞാനൊരു സ്കെലിറ്റൻ സ്പോണറും കൂടി കണ്ടു. സോ അത് വെച്ചിട്ട് ഞാനൊരു XP ഫാം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതും ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഓക്കെ, എല്ലാം ഡെഡായി ഗൈസ്. അപ്പോൾ ഒരു ക്രീപ്പർ ഉണ്ടല്ലോ, ഓ നമ്മുടെ പോണ വഴിക്ക് ഒരു ക്രീപ്പർ ഉണ്ട്, നമുക്ക് അതിനെ കില്ല് ചെയ്യാം. അല്ലേ, നോക്ക് ബാക്ക് ഉണ്ട്. സോ കാണാം, രണ്ട് ഇതിൽ ക്രീപ്പർ ഡെഡായി. നോക്ക് ബാക്ക് ഉള്ളതുകൊണ്ട് വലിയ സീനില്ല ഗായ്സ്. അതിൽ തന്നെ ഗായ്സ്, ഇതാണ് നമ്മുടെ വൺ ആൻഡ് ഓൺലി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ നമ്മുടെ സംഭവം, എന്താ പറയുക, XP ഫാം. ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി, ഇവിടെയും കുറേ ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് കഴിഞ്ഞ സെയിം സംഭവം തന്നെ, ജസ്റ്റ് അതിനൊരു എന്താ പറയുക, മേലൊരു സംഭവം ആഡ് ചെയ്തു എന്നുള്ളൂ. എന്താ പറയുക, ഒരു പോകാനുള്ളൊരു വഴി. അതുപോലെ തന്നെ ഇവിടുന്ന് അപ്പുറത്തേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ട്. സോ നിങ്ങൾ ഈ ബ്രിഡ്ജ് കടന്ന് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത XP ഫാം കാണാം. ഇത് കുറച്ച് ലോങ് ആണ്, സോ കാണിച്ചു തരാം. ഇത് കുറച്ചധികം ലോങ് നടക്കാനുണ്ട്, ഈ പാസ് കുറച്ചധികം ലോങ് നടക്കാനുണ്ട് ഗൈസ്. ഇപ്പം നമ്മളൊരു ടേണിങ്ങിൽ എത്തിയിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി നടന്നതാ, നിങ്ങൾക്ക് കാണാം. നമ്മളുടെ ഇത് ഇവിടെ നിന്ന് താഴേക്ക് പോയാൽ മതി. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോണർ ഭയങ്കര താഴത്തായിരുന്നു, ഏകദേശം level 12 ആയിട്ടായിരുന്നു സ്പോണർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം സ്പോണറിന് ഡ്രോപ്പ് ചെയ്ത് എന്താ പറയുക, സ്കെൽറ്റൻസിനൊക്കെ എത്തിച്ചപ്പോഴത്തേന് നമ്മൾ ബെഡ്റോക്കിൻ്റെ അടുത്തെത്തിയുണ്ട്, എനിക്കിവിടെ കാണാം ബെഡ്റോക്കൊക്കെ. സോ ഗൈസ്, ഈ സ്പോണറിൽ ഓക്കെ ഇതുവരെ സ്കെൽറ്റൻസൊന്നും സ്പോണായിട്ട് വന്നിട്ടില്ല. ജസ്റ്റ് ഇതിന് മുമ്പ് ഞാൻ ഇരുന്ന് ഇങ്ങനെ സ്കെൽറ്റൻസിനെ കില്ല് ചെയ്ത് XP ഉണ്ടാക്കുമായിരുന്നു. സോ നിങ്ങൾക്ക് കാണാം, നമുക്ക് 24 XP. കാരണം അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതിൽ വെച്ച് വന്ന സംഭവങ്ങളാണ്. ജസ്റ്റ് നമ്മളോട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്കെൽറ്റൻസ് സ്പോണാവും. സോ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഒരു സ്കെൽറ്റൻ സ്പോൺ ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് അപ്പോൾ രണ്ടെണ്ണമായി. സോ ഇതിന് നമുക്ക് ഇവിടുന്ന് കില്ല് ചെയ്യാം. ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഗെയിം കുറച്ച് ലാഗ് ഉണ്ട്, കാരണം എനിക്ക് തോന്നുന്നു മേലെ അധികം സ്കെൽറ്റൻസ് സ്പോൺ ആയിക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളതിനെ ഇവിടുന്ന് കില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കില്ല് കിട്ടി. അതുപോലെ തന്നെ XP കയറി, നിങ്ങൾക്ക് കാണാം XP കയറി. ആ സംഭവങ്ങളൊക്കെ ഇതിലേക്ക് വന്ന് ഡ്രോപ്പ് ചെയ്യും. അടിയിലൊരു ഹോപ്പർ വെച്ചിട്ടുണ്ട് ഇവിടെ, അതിൻ്റെ മേലെ ഒരു സ്ലാബ് വെച്ചു. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഗൈസ്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ സർഫേസിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഹൗസിൻ്റെ അടുത്തതിന് ശേഷം നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വഴി മാറാതിരിക്കാൻ ഞാൻ ഫുള്ള് ടോർച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. സോ നൈറ്റ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഇവിടെ മൊത്തം ലൈറ്റ് ആയിരിക്കും. അതിന് വേണ്ടി ഞാൻ വരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിലങ്ങും വിലങ്ങനൊക്കെ ടോർച്ച് വെച്ചിട്ടുണ്ട്. സോ ഒന്നാമത് നമുക്ക് വഴി വെക്കില്ല, കാരണം അത്രയും വലിയ സ്പേസിൽ വഴി തെറ്റരുതല്ലോ വെച്ചിട്ട്. കാര്യം അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വർക്ക് തുടങ്ങാം. സോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമുക്കിന്ന് നമ്മുടെ വീടിൻ്റെ ഫ്ലോറിങ് ചെയ്യാം, അതുപോലെ തന്നെ ഫേണസ് കുറച്ച് മൂവ് ചെയ്യാം, കുറച്ച് ഫേണസുകൾ കുറച്ചും കൂടി ഫേണസിൻ്റെ എണ്ണം കൂട്ടാം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേലേക്ക് പോകാനുള്ള സ്റ്റെപ്സ് ആഡ് ചെയ്യാം. അത്രയും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ കാര്യം ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ലീവ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി ടെക്സ്ചറിന് വേണ്ടിയിട്ട്. സോ കാര്യം നമുക്ക് അതിൽ തന്നെ ഇതുപോലെ ഓക്കെ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ കുറച്ച് മേലെ നിന്ന് ആവശ്യമുള്ളതൊക്കെ എടുക്കാം. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് എന്തായാലും ഫ്ലോർ ചെയ്യാൻ ഒക്കെ ഇവിടെ നമ്മൾ സ്റ്റോണിൻ്റെത് ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് സ്റ്റോൺ എടുക്കാൻ തന്നെ ജസ്റ്റ് ഓക്കെ. സ്റ്റോൺ വെച്ചാൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കാൻ പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം സ്റ്റോൺ ബ്രിക്സ് ആണ്. സോ നമ്മൾ സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കും, നമുക്ക് സ്മെൽറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് വൈറ്റ് ഇതെടുക്കാം. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാനൈറ്റ് എടുക്കാം, ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. സോ നമുക്ക് വർക്ക് തുടങ്ങാം. സോ വാട്ട് ആർ വി പ്ലാൻ ടു ഡു ഇസ്, എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ചധികം ഫേണസ് ഉണ്ടാക്കാം. ഫേണസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എണ്ണം. ഓക്കെ, 12 ഫേണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇത് നമുക്ക് ഇവിടെ ഇവിടെയിലേക്ക് സെറ്റാക്കാം. ഓക്കെ, ഉള്ളതിൻ്റെ മേലെ തന്നെ നമുക്ക് സെറ്റാക്കാം. 1, 2, 3, 4 മാക്സിമം നമ്മൾ ഫേണസ് സെറ്റാക്കാൻ പോകണം. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കയ്യിലിരിക്കുന്ന എല്ലാ സ്റ്റോണും നമുക്ക് സ്മെൽറ്റ് ചെയ്യണം. സോ അതിനാണ് നമ്മൾ ഇത്രയധികം ഫേണസ് എടുത്തിട്ടുള്ളത്. സോ കാരണം നമുക്ക് ആവശ്യത്തിലേറെ എന്താ പറയുക സ്റ്റോൺ ബ്രിക്സ് ആവശ്യം വരും, കാരണം നമ്മൾ ഏകദേശം മൊത്തം സ്റ്റോൺ ബ്രിക്സ് ആക്കാൻ പോകുമ്പോൾ. സോ അത് കോള് നമ്മുടെ കയ്യിലില്ല അല്ലേ, കോള് മേലെ പോയെടുക്കാം. അതിന് മുമ്പ് നമുക്കെല്ലാം ഫില്ല് ചെയ്യാം, ഓരോ സ്റ്റാക്ക് ഓരോന്നിൽ ഫില്ല് ചെയ്യാം. ലൈക്ക് ഓക്കെ, അത് ഫില്ല് ചെയ്തു. അടുത്തത് എല്ലാത്തിലും ഹാഫ് സ്റ്റാക്ക് വെച്ച് ഫില്ല് ചെയ്താൽ മതിയായിരുന്നു എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. എല്ലാത്തൊന്നും ഹാഫ് സ്റ്റാക്ക് വെച്ച് എടുക്കാം. ജസ്റ്റ് കുറച്ചങ്ങോട്ട് പോട്ടെ. ഓക്കെ സെറ്റ്. അപ്പോൾ നമുക്ക് അടുത്തത് അതുപോലെ തന്നെ ഹാഫ് സ്റ്റാക്ക് എടുക്കാം. ജസ്റ്റ് ഒരു 32 എടുക്കണം. ഇതിന് ഭയങ്കര സിമ്പിൾ വേണ്ടായിരുന്നല്ലോ, ജസ്റ്റ് ഇതെടുത്ത് ഇതിലേക്ക്. ഓക്കെ, അതിന് 32 എടുത്തു. സോ അടുത്തത് ഇതിൽ ഓക്കെ, അതിന് 32 എടുത്തു. ദെൻ ഇതിന് 32 എടുക്കണം. സോ അതിന് 32 എടുത്തു. എല്ലാത്തിലേക്കും ഹാഫ് സ്റ്റാക്ക് വെച്ച് ആഡ് ചെയ്യാം. സോ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, കാരണം നമുക്ക് ഇഷ്ടംപോലെ ഫേണസ് ഉണ്ട്, പിന്നെ നമ്മളിങ്ങനെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. ഓക്കെ, ഞാൻ എല്ലാത്തിലേക്കും ആഡ് ചെയ്തതിന് ശേഷം നമുക്കിനി കാണാം. സോ ഗൈസ്, നമ്മൾ എല്ലാത്തിലെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് മേലെ പോയി കുറച്ചധികം കോള് കളക്ട് ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കയ്യിൽ കോളില്ല എല്ലാ ഫേണസിലും ഫില്ല് ചെയ്യാൻ വേണ്ടി. സോ നമുക്ക് മേലേക്ക് വന്ന് കുറച്ചധികം കോള് കളക്ട് ചെയ്യാം. ജസ്റ്റ് ഓക്കെ, ഇവിടെയാണ് കോള് തോന്നുന്നു. യാ, നമ്മൾ ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് റിസ്ക് ഇല്ല, കറക്റ്റായി കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമുക്കെല്ലാം ഇനി ഇത് ഫേണസിലേക്ക് എല്ലാത്തിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് താഴെ പോയിട്ട് അപ്പോൾ അതിനുശേഷം അപ്പോഴത്തേക്ക് അത് കുക്കാവും. ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ പരിപാടി ഉണ്ട് ഗൈസ്. സോ എല്ലാത്തിലേക്കും കുറച്ച് സോ ഗൈസ് ഞാൻ അത് കംപ്ലീറ്റ്ലി ആഡ് ചെയ്യട്ടെ. സോ ഞാൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിനി കാണാം. ജസ്റ്റ് എല്ലാ ഫേണസിലേക്കും ഇതിങ്ങനെ ആഡ് ചെയ്യണം. സോ നിങ്ങൾക്ക് കണ്ടാൽ ബോറടിക്കുന്നതിന് കാരണം. സോ അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്യാൻ പോകുന്നില്ല. സോ ഇത് കഴിയുന്നവർക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ എല്ലാത്തിലും കോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്തേക്ക് പോകാം. അതിനുശേഷം ജസ്റ്റ് ഓക്കെ ഗ്രാനൈറ്റ്സ് നമുക്കവിടെ നമ്മുടെ ഗ്രാനൈറ്റ്സ് നമ്മുടെ കയ്യിലുള്ളത് ഇവിടെ. സോ നമുക്ക് പോളിഷ്ഡാക്കി മാറ്റാം. ഓക്കെ ജസ്റ്റ് ഓക്കെ 4 ഓക്കെ സീനില്ല. ഓക്കെ ഞാൻ കരുതി പോളിഷ്ഡാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 4 ഒന്നേ കിട്ടുള്ളൂ എന്ന് കരുതി. നോ സീൻ, 4 കിട്ടുന്നുണ്ട് ഗൈസ്. സോ അതൊരു സീനുള്ള കാര്യമില്ല. കോൾ ബ്ലോക്ക് അല്ല. ഓക്കെ ഇവിടെയാണ് പോളിഷ്ഡ്. ഓക്കെ നമ്മൾ പോളിഷ്ഡാക്കി. സോ ഗൈസ് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ താഴെ ഇത് മൊത്തം മൈൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫ്ലോർ മൊത്തം മൈൻ ചെയ്യാൻ പോകുന്നത് ഗൈസ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഫ്ലോറിങ് മാറ്റാൻ പോവാണ്. ഒരു ചെക്സ് പാറ്റേണാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ അതുമാത്രമല്ല നമ്മളവിടെ നിന്ന് ഓക്കെ ഇത് നമുക്ക് പോളിഷ്ഡ് ബ്ലോക്ക് ആക്കാൻ പറ്റുമോ നോക്കാം. മാക്സിമം എത്ര ബ്ലോക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഓക്കെ 56 ബ്ലോക്ക് ഉണ്ട് ഗൈസ്. സോ നമുക്ക് ആവശ്യത്തിലേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ബെഡും ഇവിടെ നിന്ന് മൂവ് ചെയ്യണം. ജസ്റ്റ് ഇതൊരു കോർണറിൽ ഒരു ബെഡ് കാണാൻ ഭംഗിയില്ല എന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ബെഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെറിയ ചേഞ്ചൊക്കെ വരുത്താം. ഫസ്റ്റ് നമുക്ക് എന്തായാലും ഇത് ഫിനിഷ് അപ്പ് ചെയ്യാം ഗൈസ്. സോ അത് കംപ്ലീറ്റ്ലി ഒന്ന് മൈൻഡ് ചെയ്ത് കഴിയുന്നവരെ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഏകദേശം ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട്. സോ നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോകണം. ഓക്കെ ഫൈനൽ ടച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്തു. യെസ് ഗൈസ്. സോ അപ്പോൾ നമ്മളിത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ എന്താ പറയുക നമ്മുടെ ഡോറിൻ്റെ താഴെയുള്ള ബ്ലോക്ക് മാത്രം മൈൻ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈറ്റ് ടൈമാണ്. സോ ഇപ്പോൾ തന്നെ നമ്മൾ അത് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് ഓപ്പൺ ആവും. സോ അഥവാ പുറത്തു വല്ല സോംബീസ് ഉണ്ടെങ്കിൽ അത് ഇറ്റങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വരും. സോ നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്തിട്ടില്ല. അത് നമുക്ക് അവസാനം ചെയ്യാം ഗൈസ്. സോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതൊന്നിവിടെ, ദെൻ അടുത്തത് ഇവിടെ, ദെൻ ഇവിടെ മിസ്പ്ലേസ് ചെയ്തു നമ്മൾ വീണ്ടും ഗൈസ്. എപ്പോഴും ബ്ലോക്ക് എങ്ങനെ മിസ്പ്ലേസ് ചെയ്യാന്നുള്ളത് എന്നെ കണ്ടു വേണം പഠിക്കാൻ ഗൈസ്. എങ്ങനെ ചെയ്താലും ഞാൻ തെറ്റിച്ച് പ്ലേസ് ചെയ്യും ഗൈസ്. ഓരോ ബ്ലോക്ക് ഓക്കെ ഇതുപോലെ ഓരോന്നും ഗ്യാപ്പിട്ട് നമ്മൾ വെച്ചാൽ മതി. ഓക്കെ അതുപോലെ തന്നെ ആ മൂലയ്ക്ക് ഒന്ന് വയ്ക്കുക, ദെൻ ഇവിടെ ഒന്ന് വയ്ക്കുന്നു. ഓ ആദ്യം തന്നെ നമുക്ക് അവിടെ ഫില്ല് ചെയ്യണമായിരുന്നു, കാരണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഫില്ല് ചെയ്യാൻ പറ്റില്ല ഗൈസ്, കാരണം നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ അപ്പോൾ നമ്മുടെ വൈറ്റ് ബ്ലോക്കും ഇവിടെ എടുത്ത് വെക്കട്ടെ ഗൈസ്. ഇനി ഇവിടെ വൈറ്റ്, ദെൻ ഇവിടെ വൈറ്റ്. ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ചെസ് പാറ്റേണാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ ഗ്യാപ്പിലൂടെ നമുക്ക് ഗ്യാപ്പിലൂടെ എങ്ങനെയെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നത്. ഓക്കെ ഗൈസ് ഇത് മൈൻഡ് ചെയ്യാനാണ്. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ആ ഒരു ഞാൻ കാട്ടിത്തരാം. ആ ഒരു ചെക്ക് പാറ്റേൺ നമുക്ക് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഇതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നൊരു ഒരു ചെക്ക് പാറ്റേണാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാം ഞാൻ ഇവിടെ ഒന്ന് അതിനുശേഷം. സോ ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ്ലി നമ്മുടെ റൂം മൊത്തം ഈ ഒരു ചെക്ക് പാറ്റേൺ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ്ലി റൂം മൊത്തം ചെക്ക് പാറ്റേൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. സോ ഇത് അത്യാവശ്യം ടൈം എടുക്കും, കാരണം ഇത്രമാത്രം ബ്ലോക്ക് പ്ലേസ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിലേറെ ടൈം എടുക്കും ഗൈസ്. സോ നമുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് ഇത് സംഭവം നിങ്ങൾക്ക് കാണാം ഏകദേശം കഴിയാറായിട്ടുണ്ട്. ബട്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വൈറ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, അത് ഐ തിങ്ക് ആൻഡസൈറ്റ് ആണോ ഡയറേറ്റ് ആണോ കറക്റ്റ് നെയിം എനിക്ക് ഓർമ്മയില്ല, ഒന്നെങ്കിൽ ആൻഡസൈറ്റ് അല്ലെങ്കിൽ ഡയറേറ്റ്. ഏതായാലും ആ ബ്ലോക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. സോ നമ്മൾ കുറച്ചും കൂടി ആ ബ്ലോക്ക് നമുക്ക് മൈൻ ചെയ്യാം. നമ്മുടെ വീടിൻ്റെ ആ സൈഡിൽ തന്നെ ഉണ്ട്. എന്തായാലും നമ്മൾ വീട് ഇനി വേറെ പെയിൻ്റ് ആകുന്ന സമയത്ത് എന്തായാലും നമുക്ക് ആ ബ്ലോക്ക് ഈ ഒരു സംഭവം ഇവിടെ ആവശ്യമില്ല. സോ നമുക്ക് തൽക്കാലത്തിന് അത് മൈൻ ചെയ്തെടുക്കാം. ബിക്കോസ് നമ്മുടെ കയ്യിൽ അതാണ് നമുക്കിനി ആവശ്യമുള്ളത്. സോ അവിടെയുള്ള മാക്സിമം നമുക്ക് മൈൻ ചെയ്തെടുക്കാം. പുറത്തേക്കുള്ളത് എടുക്കണ്ട, ബിക്കോസ് അത് ലാസ്റ്റ് പുറത്തേക്ക് ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വൾഗറായിരിക്കും പിന്നെ കാണാൻ. സോ നമുക്ക് 9 കിട്ടിയിട്ടുണ്ട്. മതിയാവുമെന്ന് എനിക്കറിയില്ല, എന്തായാലും നോക്കാം. 8 ബ്ലോക്ക് കിട്ടി. സോ ഓക്കെ അതാവശ്യത്തിലേറെ ഉണ്ടാവും. ഓക്കെ ഞാൻ 2 ബ്ലോക്ക് ഉണ്ടാവുള്ളൂ എന്ന് എഴുതി ഒന്ന് പേടിച്ച് പോയി ഗൈസ്. സോനോസിൻ നമ്മുടെ ഒരു ആവശ്യത്തിലേറെ ഉണ്ട് ഗൈസ്. സോ ഇനി നമുക്ക് ഡോറിൻ്റെ അവിടെ ബ്രേക്ക് ചെയ്യാം. ഇതാ ഞാൻ പറഞ്ഞു, ഡോറും നമ്മളിവിടെ ചളി പോരുന്ന കണ്ടില്ലേ. ഡോറിൻ്റെ അടിയിലുള്ള ബ്ലോക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോറും പോരും. ബാക്കിയുള്ള ബ്ലോക്സിനെ പോലെ അല്ല ഡോറ് ഗൈസ്. ജസ്റ്റ് നമ്മുടെ നാടിലുള്ള ഡോറ് പോലെ അല്ല. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തുള്ള ബ്ലോക്കിന്മേണ് അത് അറ്റാച്ച് ചെയ്ത് നിൽക്കേണ്ടാവില്ല, ആ സൈഡിലുള്ള ബ്ലോക്കിലല്ല. ഓ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ഡോർ വെച്ചു. സോ മൈൻക്രാഫ്റ്റിന് പുറത്തുനിന്ന് ഡോർ വെക്കുന്നതിന് എനിക്കിഷ്ടം, അകത്തുനിന്ന് വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല. സോ ഗൈസ് നമുക്കിത് എന്താ ബ്രേക്ക് ആവത്ത്. ഓക്കെ എന്തിന് ഇത്ര നേരം. ഓക്കെ നമുക്ക് ഈ ഡോറ് പുറത്തുനിന്ന് വെക്കാം. മറ്റേത് മറ്റേത് പുറത്തായിരിക്കും ഇത്രയും പ്ലേസ് വരിക. സോ അത് ഭയങ്കര ബോറായിരിക്കും കാണാം. സോ ഗൈസ് ഇനി നമുക്ക് എന്താ പറയുക, തൽക്കാലത്തിന് ഇതൊക്കെ ജസ്റ്റിലേക്ക് വെക്കാം. ജസ്റ്റ് ഓക്കെ ഇതൊക്കെ തൽക്കാലത്തിന് നമ്മൾ ജസ്റ്റിലേക്ക് ഇടുകയാണ്. ഓക്കെ ഇവിടെ നമ്മുടെ അത് വെക്കാം. ഓക്കെ നമ്മുടെ പ്രഷർ പ്ലേറ്റ് ഇവിടെ വെക്കാം ഇനി, ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ ഗൈസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ ഡോർ തുറക്കുന്നു അടയ്ക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ സ്റ്റോൺസ് എല്ലാം നമുക്ക് കളക്ട് ചെയ്യാം, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോൺ കളക്ട് ചെയ്തതിന് ശേഷം നമുക്കിനി കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ കംപ്ലീറ്റ്ലി കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞ് ഡബിൾ ചെക്ക് ചെയ്യാനൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഓക്കെ ഗൈസ് നമ്മൾ കംപ്ലീറ്റ്ലി കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്കത് വെച്ചിട്ട് എന്താ പറയുക, നമ്മുടെ ഇവിടെയാണത്. ഓക്കെ നമ്മുടെ യെസ് സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മുടെ ഹൗസ് കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോൺ ബ്രിക്ക് കൊണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. സോ മാക്സിമം സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കാം. എങ്ങനെയാണ് സ്റ്റോൺ ബ്രിക്സ് തികയാതിരിക്കില്ല. ഓക്കെ ഗൈസ് നമുക്കിനി മൈൻ ചെയ്യാൻ തുടങ്ങാം. ബാക്കിയുള്ള ചുറ്റുഭാഗം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഓൾറെഡി നമ്മൾ ഈ സൈഡ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ ഗൈസ് ഇത് കുറച്ചധികം ടൈം എടുക്കും ഗൈസ്. സോ ഞാൻ ഈ സൈഡ് കംപ്ലീറ്റ്ലി മൈൻ ചെയ്തതിന് ശേഷം നമുക്കിനി കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സൈഡ് കംപ്ലീറ്റ്ലി മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് കംപ്ലീറ്റ്ലി നമുക്ക് സ്റ്റോൺ ബ്രിക്ക് ഫില്ല് ചെയ്യാം ഗൈസ്. ജസ്റ്റ് ലൈക്ക് ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. ഓക്കെ താഴെ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്, കാരണം ഇവിടെ നമ്മൾ ഫില്ല് ചെയ്താലും ഇല്ലെങ്കിലും ആരും അറിയാനും പോകുന്നില്ല, കാണാനും പോകുന്നില്ല. അതൊക്കെ കറക്റ്റ് വേസ്റ്റ് ഓഫ് ബ്ലോക്ക് എന്ന് പറയുന്ന പോലെയാണ്, കാരണം അത് അവിടെ നിന്ന് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. അതുപോലെ തന്നെ മേലേക്ക് നമ്മളൊരു വഴി എക്സ്ട്രാ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് ഇത് കവർ ചെയ്ത് പോവാം. സോ ഗൈസ് നമുക്കിത് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നിറയ്ക്കേണ്ട ആവശ്യമില്ല ഗൈസ്. സോ സെൻട്രലൊന്നും നിറച്ചില്ല. സോ നമുക്ക് അതിനിടയിൽ മോബ്സ് സ്പോൺ ചെയ്യില്ല അഥവാ ഇരിക്കുകയാണെങ്കിൽ തന്നെ, കാരണം മോബ്സിന് സ്പോൺ ചെയ്യാനുള്ള ഗ്യാപ്പില്ല, ആകെ ഒരു ബ്ലോക്ക് ഗ്യാപ്പേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ മതി ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ മൈൻ ചെയ്തിട്ടിട്ടുണ്ട്, ദെൻ പിന്നീട് അതിൽ ഇറ്റിലും ബ്ലോക്ക്, അതായത് നമ്മുടെ മോബ്സ് സ്പോൺ ചെയ്യുന്ന നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ടോർച്ചില്ലെങ്കിൽ ജസ്റ്റ് അതൊരു ബ്ലോക്ക് ഹൈറ്റാക്കി മാറ്റിയാൽ മതി. സോ ഒരു മോബ്സും സ്പോൺ ചെയ്യില്ല. എന്നാണ് ഞാൻ പൊതുവെ ചെയ്യാറ്, നമ്മൾ സ്ട്രിപ്പ് മൈനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതാ ചെയ്യാറ്. ഓക്കെ ഗൈസ് നമ്മൾ ഒരു സൈഡ് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോൺ ബ്രിക്ക് ആക്കിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ ഒരു പ്രത്യേക ഫീല് തോന്നുന്നില്ലേ നമ്മുടെ വീടിന്. സോ ഗൈസ് അതുപോലെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളും ചെയ്തു തുടങ്ങാം. ജസ്റ്റ് ഇവിടെയും ചെയ്യാം. ഓക്കെ ഗൈസ് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് അതുപോലെ ചെയ്യാം. സോ ഗൈസ് നമ്മളിത് കംപ്ലീറ്റ്ലി മൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ സൈഡൊക്കെ. ജസ്റ്റ് നമുക്ക് അവിടെ ബ്ലോക്സ് ഫിറ്റ് ചെയ്ത് തുടങ്ങാം. ജസ്റ്റ് ലൈക്ക് ഓ എപ്പോഴും നമ്മൾ മിസ്പ്ലേസ് ചെയ്യാൻ നമ്മളെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ ഗൈസ്. അങ്ങനെയൊക്കെ തെറ്റി പ്ലേസ് ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഫിൽ ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് മേലെ കംപ്ലീറ്റ്ലി മൈൻ ചെയ്യാം. ഓ മേലെ മൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ലാൻഡൻസൊക്കെ എടുക്കാം. ബിക്കോസ് അല്ലെങ്കിൽ ഇനി മേലെ മൈൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ താഴേക്ക് വെക്കും. സോ അതിന് മുന്നേ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ലാൻഡൻസ് കളക്ട് ചെയ്ത് താഴെ തന്നെ വെക്കാം. ഇതിന് ചുറ്റിനും വെക്കാം, ജസ്റ്റ് താഴെ ഇതിന് ചുറ്റിനും വെക്കാം. നമുക്ക് ഇവിടെ തന്നെ വെക്കാം. സോ കംപ്ലീറ്റ്ലി എല്ലാ ലാൻഡേൺസും എടുക്കാം. ജസ്റ്റ് ഈ രണ്ട് മൂലയും കൂടി ഉണ്ട്, രണ്ടല്ല മൂന്ന് മൂലയ്ക്കും കൂടി ഉണ്ട് ലാൻഡേൺ. സോ അതും കൂടി നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ കംപ്ലീറ്റ്ലി മൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്കത് മൊത്തം ഫിൽ ചെയ്യാം. അതുപോലെ മേലെ മൊത്തം നമുക്ക് ഫിൽ ചെയ്യണം. അത് തന്നെ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കാം, കാരണം നമ്മുടെ കയ്യിൽ ഇനി സ്റ്റോൺ ബ്രിക്സ് അധികമില്ല. സോ ഗൈസ് നമുക്ക് കുറച്ചും കൂടി അധികം സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കാം. ജസ്റ്റ് എവിടെയാണ് നമ്മുടെ സ്റ്റോൺ ബ്രിക്സ്? ഓക്കെ ഇവിടെ. ഓക്കെ നമുക്ക് കുറച്ചധികം സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കാം. ഒരു രണ്ട് മൂന്ന് സ്റ്റാക്ക് ഉണ്ടാക്കാം, കാരണം നമുക്ക് എത്രയായാലും സ്റ്റോൺ ബ്രിക്സ് ഒന്നും തികയിലുണ്ടാവില്ല. സോ ജസ്റ്റ് ഓക്കെ ഫുഡ് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ ഇനി നമുക്കിത് മേലെ മൊത്തം ഫിൽ ചെയ്യാം ഗൈസ്. സോ ഗൈസ് ചിലപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചധികം ലെങ്ത്ത് ഉണ്ടാവും, നിങ്ങൾക്ക് കാണാമല്ലോ കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ചധികം ലെങ്ത്ത് കൂടാൻ സാധ്യതയുണ്ട്. ഞാൻ മാക്സിമം ലെങ്ത്ത് കുറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്, എന്നിരുന്നാലും ചിലപ്പോൾ ലെങ്ത്ത് കൂടാൻ സാധ്യതയുണ്ട് ഗൈസ്. സോ അഥവാ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കഴിയുന്നത് മാക്സിമം വാച്ച് ചെയ്യാൻ ശ്രമിക്കുക, കാരണം ബിൽഡിങ്ങിൽ ഞാൻ മാക്സിമം ലെങ്ത്ത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും ലെങ്ത്ത് കൂടാൻ ഭയങ്കര സാധ്യതയുണ്ട് ഗൈസ്. അത് ലെങ്ത്ത് കൂടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, ഓഹോ എങ്ങനെയൊക്കെ മിസ്പ്ലേസ് ചെയ്യാമെന്ന് എന്നെ കണ്ടു വേണം പഠിക്കാൻ. ഇതൊക്കെയാണ് അവസ്ഥ. ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും ഓക്കെ നമുക്ക് അങ്ങനെ ഇത് ഫില്ല് ചെയ്യാം. സോ ഗൈസ് മേലെ നമ്മുടെ നേരെ ഹൗസിൻ്റെ മേലായിട്ടൊരു കേവ് ഉണ്ട്, അതാണ് നിങ്ങൾ നേരത്തെ ഇപ്പോൾ കാണുന്ന സംഭവം. ജസ്റ്റ് അവിടേക്കാണ് ഞാൻ സൈഡിലൊരു ഡോർ വെച്ചിട്ടുണ്ട്, നമുക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇത് കുറച്ചധികം ടൈം എടുക്കും ഗൈസ്. സോ എന്തായാലും ഞാനത് ഗൈസ് കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യട്ടെ, അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണാം. സോ ഗൈസ് നമ്മൾ മേലെയും കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്, അതിന് തന്നെ നമുക്ക് അടുത്ത കംപ്ലീറ്റ് ബ്ലോക്സും കളക്ട് ചെയ്യാം. സോ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം നമ്മൾ മേലെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഹൗസിൻ്റെ ഒരു ഫീൽ വരുന്നില്ല ഗൈസ്? ഇത്രയും എനിക്കറിയാം ഇത്രയും കാലത്ത് കാണാൻ ഒരു ഹൗസിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. ഓ ഒരു ബ്ലോക്ക് നമ്മൾ ഓർക്കാൻ ചെയ്തു. ഓ നമ്മുടെ ഇൻവെൻറ്ററി ഫുള്ളായി അതിൻ്റെ ഇല്ല. ഓക്കെ ഗൈസ് ഇപ്പം നിങ്ങൾക്ക് കാണാനൊരു ഹൗസിൻ്റെ ഒരു ഫീൽ വരുന്നില്ല ഗൈസ്? ഇത്രയും കാലം കാണാനൊരു എനിക്കൊരു ഹൗസി ഫീൽ ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും നമുക്ക് ഇനി പഴയപോലെ ലാൻഡൻസൊക്കെ തൂക്കിടാം ഗൈസ്. ജസ്റ്റ് അവരൊക്കെ ലാൻഡൻസ് ഫിറ്റ് ചെയ്യണം നേരത്തെ പോലെ തന്നെ. അതിന് തന്നെ നമുക്കൊരു മൂലയിൽ ഓരോരോ മൂലയിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ ഓരോന്ന് കൊടുക്കുന്നു. ദെൻ ഓക്കെ കൊടുത്തു. ജസ്റ്റ് ഇനി ഏകദേശം ഒരു സെൻറ്റർ, അന്ന് ഞാൻ കറക്റ്റ് സെൻറ്റർ ഒന്ന് നോക്കിയിട്ടല്ല വെച്ച്. സോ നമ്മൾ ഏകദേശം ഒരു സെൻറ്റർ എടുക്കുന്നു വെക്കുന്നു, അത്രേ ഉള്ളൂ. ജസ്റ്റ് കറക്റ്റ് സെൻറ്റർ നമ്മൾ നോക്കാറില്ല ഗൈസ്. സോ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഓക്കെ. ഇനി ഇതിനെല്ലാം നമ്മൾ ലാൻഡൻസ് തൂക്കിയിടുന്നു ഗൈസ്. സോ ഒരു ലാൻഡ് മിസ്സായിട്ടുണ്ടല്ലോ ഗൈസ്. ഒരു ഓ അവിടെ മേലെയുള്ള ആ ലാൻഡാണെന്ന് തോന്നുന്നു. സോ എനിക്കിത് മൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ ആ ലാൻഡാണ് ഇപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നു. ജസ്റ്റ് ഓക്കെ ഞാൻ വന്നേ. ഇതാണ് നമുക്ക് നേരത്തെ മിസ്സായ ലാൻഡൻ ഗൈസ്. അപ്പോൾ നമുക്ക് ആ ലാൻഡൻ ഇവിടെ തന്നെ തൂക്കിയിടാം ഗൈസ്. സോ അതിനുശേഷം ഓക്കെ ഗൈസ് നമ്മുടെ ബെഡ് നമ്മൾ ബെഡ് ബ്രേക്ക് ചെയ്തില്ല. സോ ബെഡ് നമുക്ക് പഴയ പൊസിഷനിൽ തന്നെ വെക്കാം. ഓക്കെ ഗൈസ് ഇവിടെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ അതായത് പഴയ പൊസിഷനിൽ തന്നെ വെക്കാം. അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് മാറ്റാം. ഇവിടെ നമ്മുടെ ബെഡ് ഒന്നോ നമ്മളെ ബെഡ് ഇവിടെ ബെഡ് നമ്മൾ മിസ് ചെയ്തോ? നോ വേ, ബെഡ് എടുക്കാണ് പോയത് ഗൈസ്. ബെഡ് നമ്മളെപ്പോഴും ബ്രേക്ക് ചെയ്തേ? അതും ആ എനിക്കാണെങ്കിൽ ഓർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല ഗൈസ്. സോ ബെഡ് നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടു? ഇൻവെൻറ്ററി കാണാനില്ലല്ലോ. ഇപ്പോൾ പുതിയൊരു ബെഡും കൂടി ഉണ്ടാക്കേണ്ടി വരും ഗൈസ്. നോ ഐഡിയ ഗൈസ്. എന്തായാലും നമുക്ക് ഫേണസ് എന്തായാലും പഴയ പോലെ ആക്കാം, അല്ലെങ്കിൽ ഇനി ഫേണസും കാണാതെയാവും ഗൈസ്. കോള് രണ്ടിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ പാതി ഇതിലും കിടക്കട്ടെ, ബാക്കി അത് മറ്റേതിക്ക് ഇടാം. ഓക്കെ രണ്ടില്ല നമുക്ക് അത്യാവശ്യത്തിന് ഇതായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ എവിടെ പോയെന്ന് ഒരു ഐഡിയ ഇല്ല ഗായ്സ്. ബെഡ് എവിടെയെന്ന് ഗായ്സ് നമുക്കിനി വേണമെങ്കിൽ അടുത്ത് വേണമെങ്കിൽ വീണ്ടും ഒരു ബെഡ് ഉണ്ടാക്കേണ്ടി വരും ചിലപ്പോൾ. എന്നാലും ഗായ്സ് നമുക്ക് കുറച്ചും കൂടി സ്റ്റെപ്സ് ഉണ്ടാക്കാം. ജസ്റ്റ് മേൽക്കാർ നമുക്ക് ഈ സ്റ്റെപ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മേലത്തെ കാര്യങ്ങൾ നമുക്ക് ഇനി വേണമെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യാം, കാരണം ഇപ്പോൾ തന്നെ ഈ വീഡിയോ എനിക്കറിയാം ഭയങ്കര ഓവർ ലെങ്ത് ആയിട്ടുണ്ട്. സോ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ചെയ്താൽ എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും. സോ ഞാൻ കംപ്ലീറ്റ്ലി ഒരു വീഡിയോയിൽ ഫുള്ളി ഇങ്ങനെ ബിൽഡിംഗ് ആക്കി കഴിഞ്ഞാൽ. ഓക്കെ ഗായ്സ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡോറ് ഗായ്സ്. സോ ഓ ഇനി നമ്മൾ ഡോറ് പൊക്കേണ്ടി വരും. നേരത്തെ ഒരു ഹൈറ്റിലാണ് ഞാൻ ഡോറ് ഉണ്ടാക്കിയിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഡോറൊന്ന് ഇവിടെ മേലോട്ട് പൊക്കേണ്ടി വരും. നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഗായ്സ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു കേവ് പോലെയാണ്, ജസ്റ്റ് ആ മലേൻ്റെ ഉള്ളിലോട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. വേണമെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വേണമെങ്കിൽ അവർക്ക് പോകാം, മൈനിങ്ങിനായിട്ട് പോകാം. നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം ഗായ്സ്. സോ എന്തായാലും നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും മേലക്കുള്ള സ്റ്റെപ്സ് ഉണ്ടാക്കാൻ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ അടുത്തിടെയായിട്ടൊരു സ്കെലിറ്റൻ്റെ ഒച്ച ഇങ്ങനെ കേൾക്കാണ് എന്തായാലും ഗൈസ്. സോ ഓക്കെ, നമ്മളെന്തായാലും സ്റ്റെപ്സ് തികഞ്ഞില്ല, ഓരോ സ്റ്റെപ്പും കൂടി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് മേലോട്ടുള്ളത് സെറ്റാക്കാം ഗൈസ്. സോ ഇവിടെ സ്റ്റെപ്പ് ഇവിടെ ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് വീണ്ടും ഉണ്ടാക്കാം. ഓക്കെ, അത് മതിയാവും ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറ് ഇവിടെ നമ്മുടെ ഗ്രാനൈറ്റ് ഇവിടെ ഓക്കെ പോളിഷ്ഡ് ഗ്രാനൈറ്റ് എടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും കൂടി നമുക്കൊന്ന് സെറ്റാക്കാം. കാരണം ഇത് ഇവിടെ മാത്രം സ്റ്റോണായിട്ട് കാണാൻ ഭംഗിയില്ല. സോ അത് നമ്മൾ സെറ്റാക്കി ഗൈസ്. ഇനി നമുക്ക് മേലെ രണ്ട് സ്റ്റെപ്പും കൂടി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്തതിൽ ഇതിൻ്റെ മേലെ ചെയ്യാം. മേലെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ താഴെ പോയി കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡിലായിട്ട് നമ്മൾ മേലെയും കൂടി സെറ്റാക്കും ഗൈസ്. സോ മേലെ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കമൻറ്റ് ചെയ്യുക. സോ ഒരു കംപ്ലീറ്റ്ലി ഒരു വുഡ് വെച്ചുള്ള ഡിസൈൻ ചെയ്യണോ അതോ ഇതുപോലെ തന്നെ സ്റ്റോൺ വെച്ചുള്ള ഡിസൈൻ ചെയ്യണോ, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ താഴെ പോയി കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് അടുത്ത എപ്പിസോഡിലാണ് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് താഴെ പോയി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ പോയി ലൈക്ക് അടിക്കുക. അതോടൊപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നത് ജസ്റ്റ് ഒന്ന് താഴെ പോയി സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.